ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ എല്ലാ സമർപ്പിതരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സമർപ്പിത ആത്മാക്കളുടെ അമ്മ എന്നുള്ളതാണ്. 1993 ഫെബ്രുവരി 6 ബെനിസ്യൂലയിലുള്ള കാരിസേലിൽ യേശു സേവക സഭാ കോൺവെന്റിൽ നിന്നും 3 കന്യാസ്ത്രീകൾ മറ്റൊരു കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അടുത്തുള്ള മലമുകളിലേക്ക് പോയി. പ്രാർത്ഥനയിൽ അവർ ജപമാല അർപ്പിച്ച് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ നീല വെളിച്ചത്താൽ പ്രകാശിതമായി പരിശുദ്ധ കന്യാമറിയം ഒരു വാഴമരത്തിൽ കാണപ്പെട്ടു. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു സ്ഥലത്ത് കുരിശോടുകൂടി പരിശുദ്ധ അമ്മയും കയ്യിൽ ഉണ്ണിയേശുവുമായി ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ശിരസിൽ നീണ്ട കിരീടങ്ങളുണ്ടായിരുന്നു. വളരെ സുസ്മേരവധനയായിട്ടാണ് പരിശുദ്ധ മറിയവും ഉണ്ണിയേശുവും ഇവർക്ക് അനുഭവപ്പെട്ടത്. പിറ്റേ ദിവസം ആ തോട്ടം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം കോൺവെന്റിൽ ഉൾഭാഗത്ത് പല നിറങ്ങളിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഫെബ്രുവരി 19 വീണ്ടും ഇവർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞാനാകുന്നു സമർപ്പിതരായ ആത്മാക്കളുടെ അമ്മ എന്ന് അവൾ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും മഞ്ഞുപോലെയുള്ള രൂപം ആ സ്ഥലത്ത് വീണ്ടും വീണ്ടും ദർശിക്കുവാനിടയാവുകയും ചെയ്തു. പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞത്, എല്ലാ സമർപ്പിതരെയും എൻ്റെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. ഞാൻ അവരെ എൻ്റെ കൃപയുടെ മേലങ്കി കൊണ്ട് സംരക്ഷിക്കുന്നതിനായി അവർക്ക് വേണ്ടി തീക്ഷ്ണതയോടെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുവിനെന്നായിരുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകമായി സമർപ്പിതര് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതമാണെന്നും പരിശുദ്ധ അമ്മയുടെ കൃപയുടെ മേലങ്കി കൊണ്ട് ഓരോ സമർപ്പിതരും സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടിയും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായി ഇന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്തിരിക്കുന്ന ദൈവിക കൃപകൾ സമർപ്പിതരിലൂടെ ലഭിക്കുവാനും അങ്ങനെ ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുവാനും ഇടയാകട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ചെയ്യുന്ന എല്ലാ പരിത്യാഗ പ്രവൃത്തികളും നമ്മുടെ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് എല്ലാ സമർപ്പിതരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾച്ചേർക്കാം. അങ്ങനെ അവരുടെ ജീവിതം വഴി നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. മഞ്ഞുകാറ്റു പോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സകണി. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സകണി. മഞ്ഞുകാറ്റു പോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങു
വന്നിടൂ. സുവിശേഷ കാതൽ മാനദീപമാകാം.